യു ജി സി നെറ്റ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡേറ്റിൽ ഇനി മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ പഠനം ഏത് രീതിയിൽ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നൽകി വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്കറിയാം, ഇതിനു മുമ്പേ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് 17 മുതൽ 25 വരെയായിരുന്നു. അതായത് പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 9 ദിവസത്തേക്കാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് പ്രകാരം നവംബർ 20 മുതൽ ഡിസംബർ 5 വരെയുള്ള 12 ദിവസത്തേക്കുള്ള ഡേറ്റാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, 2 ഷിഫ്റ്റായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്ത വിഷയത്തിന് അതേ വിഷയം തന്നെയാണ് ഒരു ദിവസം നടക്കുക, അതായത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും. സാധാരണഗതിയിൽ കൊമേഴ്സ്, ഹിന്ദി സബ്ജക്റ്റുകൾക്കാണ് ഒരു ദിവസം 2 പരീക്ഷകൾ നടക്കാറുള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ ഒരു ദിവസത്തിലെ ഒരു ഷിഫ്റ്റിൽ തന്നെ അവസാനിക്കാറുണ്ട്. ആ എക്സാമിനേഷൻ നടക്കുന്ന ദിവസത്തെ അടുത്ത ഷിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു വിഷയമായിരിക്കും. എൻ ഡി എ നെറ്റ് എക്സാമിനേഷൻ ഇതുവരെ നടന്നു വന്നിരുന്നത് സിലബസ് കോഡ് പ്രകാരം തന്നെയാണ്. കോഡ് നമ്പർ 1 എക്കണോമിക്സിൽ തുടങ്ങി നവംബറിൽ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ എക്സാമിനേഷൻ എല്ലാം തന്നെ വരാൻ സാധ്യതയുണ്ട്. നവംബർ 20 മുതൽ 30 വരെയുള്ള ഡേറ്റുകളിൽ 8 ദിവസമാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് അഡ്മിറ്റ് കാർഡ് വരണം, ടൈം ടേബിൾ വരണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ എൻ ഡി എയുടെ വെബ്സൈറ്റിൽ ലഭിക്കുമെന്നും എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എക്സാമിനേഷൻ എന്നുണ്ടാകും എന്നുള്ളത് ആരും വെറീഡ് ആകേണ്ട കാര്യമില്ല. കാരണം മൊത്തത്തിൽ 12 ദിവസത്തെ എക്സാമിനേഷൻ തന്നെയാണുള്ളത്. ഡേറ്റുകളെല്ലാം തന്നെ 1-ഓ 2-ഓ ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് പരീക്ഷകൾ നടക്കുന്നത്. ഇനി പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം? വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ആ ഒരു സമയത്താണ് ഡേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത്. അവസാന ഡേറ്റ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് നമുക്കിനി പഠിക്കാൻ വേണ്ടി 30 ദിവസം ലഭിക്കും. ആ ഒരു സമയത്ത് നമ്മളൊരു ക്രാഷ് കോഴ്സ് നൽകിയതാണ്. ഒരുപാട് ആളുകൾ അതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. ഇനിയും നമുക്ക് കൃത്യമായ രീതിയിൽ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ 25 ദിവസം എന്തായാലും ലഭിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എവിടെയെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണോ, അത് ജനറൽ പേപ്പറിൻ്റെതായാലും മെയിൻ സബ്ജക്റ്റിൻ്റെതായാലും മാക്സിമം അത് പ്രാക്ടീസ് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ ഉത്തരം തെറ്റായി പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉത്തരം കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സിലബസുമായി ബന്ധപ്പെട്ട നോട്ടുകളിൽ എവിടെയാണ് തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയതെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടാണ് നമ്മുടെ സിലബസ് വരുന്നത്, അത് മെയിൻ ആയാലും ജനറൽ പേപ്പർ ആയാലും. അപ്പോൾ മാക്സിമം സിലബസ് വൈസായി തന്നെ ക്വസ്റ്റ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ 30 ദിവസത്തെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. മാക്സിമം സിലബസ് കവർ ചെയ്ത് ഓരോ യൂണിറ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ വിജയ സാധ്യത കൂടുതലാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നതാണ്, നെറ്റ് എക്സാമിന്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത് കൃത്യമായ സിലബസ് നമുക്ക് നൽകിയിട്ടുണ്ട്, അത് പ്രകാരം കൃത്യമായ നോട്ടുകൾ തയ്യാറാക്കുക. നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ കോഴ്സിന് ചേർന്നവരായാലും അല്ലാത്തവരായാലും നോട്ടുകൾ കളക്ട് ചെയ്ത് നമ്മുടേതായ രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കുക. അത് കഴിഞ്ഞ് 2018 സിലബസ് മാറിയതിന് ശേഷമുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക, അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഡേറ്റുമായി ബന്ധപ്പെട്ട് മാറ്റം വന്നതിന് ശേഷം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ ഓരോ യൂണിറ്റിനെയും ജനറൽ പേപ്പറിൻ്റെ ഓരോ യൂണിറ്റിൻ്റെയും ചോദ്യങ്ങൾ മാക്സിമം നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് പുറമെ 2500 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ കോഴ്സിൻ്റെ കൂടെ നൽകി വരുന്നുണ്ട്. കോഴ്സിന് ജോയിൻ ചെയ്തവർ അത് വളരെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുക. ജനറൽ പേപ്പറിന്റെ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടാണ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നൽകിയിരിക്കുന്നത്. മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത് നിങ്ങൾക്ക് പരീക്ഷകളിൽ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ഉപകാരപ്പെടുന്നത് ചോദ്യങ്ങളെ അറിയാനും അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനിയുള്ള 25 ദിവസങ്ങൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളവർക്ക് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. സ്വന്തമായി പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടെ കൃത്യമായി പറയാം, പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇനിയുള്ള സമയങ്ങളിൽ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എവിടെയാണോ തെറ്റ് വരുന്നത് ആ ഭാഗം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കുക. വളരെ പെട്ടെന്നാണ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നത്, അത് നമുക്കറിയാം. അതുപോലെ തന്നെയായിരിക്കും അഡ്മിറ്റ് കാർഡും പരീക്ഷയുടെ ടൈം ടേബിളും വരുന്നത്.
അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ കൺസേൺ ആവേണ്ടതില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക. പരീക്ഷയുടെ ഡേറ്റ് വന്നതുമായി ബന്ധപ്പെട്ടും പഠനം ഇനി ഏത് രീതിയിൽ മുന്നോട്ടേ കൊണ്ടുപോകണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാനുള്ളത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.